സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം ഈ പഠന പരമ്പരയിൽ 116 സങ്കീർത്തനമാണ് ധ്യാന വിധേയമാക്കുന്നത്. അനുഗ്രഹീതമായ സങ്കീർത്തനം ആരംഭത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും പോഷ്ക്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാങ്കേ കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേയും നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാങ്കേ കഴിക്കും. യഹോവേ സ്തുതിപ്പീൻ. ഭയാനകമായ ഏതോ ആപത്തോ രോഗമോ വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം അത്ഭുതകരമായി വിടുവിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാഗീതമാണ് 116 സങ്കീർത്തനം. 116 സങ്കീർത്തനത്തിലെ ആത്മീയ ചിന്തകളെ നമ്മുടെ പഠന സൗകര്യത്തിനായി 3 പ്രധാന തലക്കെട്ടുകളിൽ നാം സംക്ഷേപിക്കുകയാണ്. 1, 3 കൂട്ടരോട് നടത്തുന്ന ആശയവിനിമയമാണ്. 1 ആശയവിനിമയം നാം നടത്തേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സോടാണ്. 7 വാക്യം, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. പരിഭ്രമിച്ചു പോകുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് സകലജാതികളും പറയും. പരിഭ്രമത്തിൽ നാമും അതിനോട് പലപ്പോഴും പ്രതികരിച്ചു എന്നും വന്നേക്കാം. അങ്ങനെ ചഞ്ചലിച്ചു പോകുന്ന മനസ്സിനോട് നാം തന്നെ സംസാരിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. ആ പരിഭ്രമം പലപ്പോഴും നമ്മുടെ അല്പബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്, തികഞ്ഞ ബുദ്ധിയല്ല. 6 വാക്യം, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. പരിഭ്രമിച്ചു പോകുന്ന സാഹചര്യത്തിൽ അല്പബുദ്ധിയിൽ നിന്ന് വരുന്ന ചിന്തകളെ നാം താലോലിക്കുകയല്ല, അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുകയുമല്ല, മനസ്സിനോട് നാം തന്നെ ഉപദേശിക്കണം, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. മനസ്സിനോട് സ്വയമായി സംസാരിച്ച് മനസ്സിനെ ശാന്തമാക്കുന്ന ആ ശൈലി ദാവീദും കോരഹപുത്രന്മാരുമൊക്കെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. 42 സങ്കീർത്തനം 5 വാക്യം, 43 സങ്കീർത്തനം 5 വാക്യം, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വിചാരങ്ങളുടെ മേൽ നമുക്ക് വിജയമെടുക്കാൻ കഴിയണം. പരിഭ്രമിച്ചു പോകുന്ന അല്പബുദ്ധിയുടെ ചിന്തകൾ നമ്മെ വല്ലാതെ വിചാരാധീനരാക്കി തീർക്കുകയും ജീവിതത്തിൻ്റെ സന്തോഷത്തെ മുഴുവൻ കെടുത്തിക്കളയുകയും ചെയ്യും. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെയാണ് ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നത്. അതിൽ 6 അധ്യായത്തിൽ 4 പ്രാവശ്യം യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു ആത്മീക ഉപദേശമാണ്
നിങ്ങൾ വിചാരപ്പെടരുത് എന്നുള്ളത്. മത്തായി സുവിശേഷം 6:25 എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വാക്യം 27 വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും. വാക്യം 31 ആകയാൽ എന്ത് തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. വാക്യം 34 അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. പൗലോസും പത്രോസും ഇതേക്കുറിച്ച് നൽകുന്ന ഓരോ തിരുവചനം കൂടെ ഞാൻ ഉദ്ധരിക്കാം. ഫിലിപ്പി ലേഖനം 4:6-19 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തിരും. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒന്ന്, നമ്മുടെ മനസ്സിനോട് നാം സംസാരിക്കണം. 2, നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത് നമ്മുടെ സമൂഹത്തോടാണ്. 9 വാക്യം ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. സമൂഹത്തിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. വാസ്തവത്തിൽ ആ മലയാള പരിഭാഷ ശരിയല്ല. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഐ ബിലീവ്ഡ് ദെയർഫോർ ഐ സ്പോക്ക് ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. എന്ത്? ഞാൻ വലിയ കഷ്ടതയിൽ ആയിരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. വിശ്വസിച്ചാൽ മാത്രമേ നിനക്ക് സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. എന്ത് സംസാരിക്കും? എൻ്റെ കഷ്ടതകളെ ദൈവം മാറ്റിത്തരും. ജാതികൾ പറയുന്ന വാക്കുകൾക്കല്ല വിലയുള്ളത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലാണ് എനിക്ക് വിശ്വാസമുള്ളത്. ഐ ബിലീവ്ഡ് ദെയർഫോർ ഐ സ്പോക്ക്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. 2 കൊരിന്ത്യലേഖനം 4:13 ഈ ഇംഗ്ലീഷ് പരിഭാഷയാണ് പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് നാം കുറിക്കൊള്ളണം. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ കഷ്ടത കാണുന്നവർ നമ്മെ പരിഭ്രമിപ്പിക്കുന്ന വാക്കുകൾ പറയും. നീ വലിയ കഷ്ടതയിലായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ആ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഉദ്ധരിക്കുവാൻ ഉച്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിഭാഷയിൽ വന്ന 2 തെറ്റ് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. വാസ്തവത്തിൽ എൻ്റെ തിരക്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, ധൃതിപ്പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. ഐ സെഡ് ഇൻ മൈ ഹേസ്റ്റ്. ഹേസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തിടുക്കത്തിൽ പറയുക, ധൃതി കൂട്ടി പറയുക എന്നാണ്. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് സകല മനുഷ്യരും പറഞ്ഞപ്പോൾ പെട്ടെന്ന് തിരക്ക് കൂടി ഞാനും പറഞ്ഞു, പരിഭ്രമിച്ചു പറഞ്ഞു. എന്നാൽ ശാന്തമായി ഞാൻ കാര്യങ്ങളെ വിലയിരുത്തിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. 9 വാക്യം ആ ശുഭാപ്തിയുടെ ചിന്തയാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. 3 ആശയവിനിമയം ദൈവത്തോട് നടത്തുന്ന സംഭാഷണമാണ്. ദൈവത്തോട് പറയുന്ന പല വാക്കുകൾ ഇതിനകത്തുണ്ട്. 4 വാക്യം അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. 10 വാക്യം ഞാൻ വലിയ കഷ്ടതയിൽ ആയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്താ പ്രാർത്ഥിച്ചത്? രക്ഷിക്കണമേ എന്നാണ്. രക്ഷിച്ചുവോ? അതിൻ്റെ 6-8 വാക്യങ്ങൾ നോക്കണം. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. വാക്യം 8 എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 4 വാക്യത്തിൽ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. 6 വാക്യത്തിൽ രക്ഷിച്ചു എന്ന പ്രഖ്യാപനമായിരുന്നു. 8 വാക്യത്തിൽ രക്ഷിച്ചിരിക്കുന്നു എന്ന ഉറപ്പാണ്. അതെ, നീ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ദൈവം അങ്ങനെ തന്നെ നിനക്ക് ചെയ്തുതരും. രക്ഷിക്കണമേ, രക്ഷിച്ചു, രക്ഷിച്ചിരിക്കുന്നു. യഹോവേൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പല നന്മകളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ചില പ്രസക്തമായ ചിന്തകൾ ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മകൾ നൽകുന്നു എന്ന് റോമർ 8:28 നമ്മൾ വായിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കും.
മറ്റൊന്ന് അവർക്ക് ദൈവം രാജ്യം നൽകും എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 2:5 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? രാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റും. മറ്റൊന്ന് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മനുഷ്യൻ്റെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും നിഗമനങ്ങൾക്കും അപ്പുറമായി അതീതമായ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദാനമായി നൽകുന്നത്. മറ്റൊന്ന് ദൈവം ആനന്ദം തരും എന്നുള്ളതാണ്. 1 പത്രോസ് 1:8-9 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തോടുള്ള ആശയവിനിമയം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മറ്റൊരു ആശയവിനിമയം ദൈവത്തോട് പറയുന്നത് ദൈവമേ ഞാൻ നിൻ്റെ ദാസനാകുന്നു എന്നുള്ളതാണ്. ആ താഴ്മയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ദൈവം പ്രാർത്ഥന കേട്ടതിൻ്റെ ഒരു കാരണം അതിൻ്റെ 6 വാക്യത്തിലുണ്ട്, ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു. സ്തോത്രം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. കർത്താവിന് മഹത്വം. ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഒരടിമ ആയി വന്ന വ്യക്തിക്ക് യജമാനൻ ഒരു ഭാര്യയെ കൊടുത്തു. ആ ഭാര്യ അവന് മക്കളെ പ്രസവിച്ചു. ആ മക്കളും ആ അടിമയും എന്ന പോലെ തന്നെ യജമാനൻ്റെ സമ്പത്തായി മാറുകയാണ്. ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ പുത്രനും തന്നെ. അടിമയ്ക്ക് സ്വതന്ത്രനായി പോകാനൊരവസരമുണ്ട്. പക്ഷേ ആ വേളയിൽ അവൻ പറയുകയാണ്, ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിലെ കട്ടിളക്കാലിനോട് ചേർത്ത് വെച്ച് അവൻ്റെ ചെവി കിഴിക്കുന്ന ഒരു സമ്പ്രദായം പുറപ്പാട് പുസ്തകം 21:5-6 നാം വായിക്കുന്നുണ്ട്. അങ്ങനത്തെ ചെവി തുളച്ച അടിമ ആ യജമാനൻ്റെ നിത്യടിമയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിൻ്റെ ദാസൻ ആകുന്നു. 3 വിധ ആശയവിനിമയങ്ങൾ നാം കാണുകയുണ്ടായി. 116-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ പ്രസക്തമായ ചിന്ത ദൈവം ചെയ്ത ഉപകാരങ്ങളും നാം അതിന് നൽകുന്ന പ്രത്യുപകാരങ്ങളുമാണ്. 7 എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ദൈവം ചെയ്ത അനേക ഉപകാരങ്ങൾ ഇതിൽ അടുക്കടുക്കായി പറയുന്നു. ദൈവം ചെയ്ത 1-ാമത്തെ ഉപകാരം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. മനസ്സിന് ദൈവം സ്വസ്ഥത നൽകി എന്നുള്ളതാണ്. ദൈവം നമുക്ക് ശാന്തതയും വിശ്രമവും സമാധാനവും സ്വസ്ഥതയും നൽകിയാൽ മാത്രമേ അതനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? 20:16-16 നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴിയേതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി 11:28 ദൈവം ചെയ്ത ഉപകാരങ്ങൾ. മറ്റൊരു ഉപകാരം, ദൈവം പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. കഠിനമായി അവൻ എന്നെ ശിക്ഷിച്ചു, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എൻ്റെ പ്രാണനെ അവൻ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എബ്രായലേഖനം 5:7 യേശുക്രിസ്തുവിനെ നമുക്ക് ഉദാഹരണമായി ഉപയോഗിച്ചിരിക്കുകയാണ്. യേശുവും തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന ചെയ്യുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിന് ലഭിച്ച ഉത്തരമാണ് ഗെത്സെമനയിൽ വെച്ച് പ്രാണവേദനയിൽ മരിച്ചു പോകാതിരിക്കേണ്ടതിന് അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഒരു ദൂതനെ അയക്കുകയുണ്ടായി. മറ്റൊന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്. ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, മനസ്സിൻ്റെ വേദനയും നമ്മെ കരയിപ്പിക്കാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ, വല്ലാത്ത നിന്ദാവാക്കുകൾ, അപമാനഭാരങ്ങൾ ഒക്കെ നമ്മെ കരയിപ്പിക്കാറുണ്ട്. എന്നാൽ
നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മുടെ നിന്ദകളെ നീക്കിക്കളയുന്ന ദൈവം, നമ്മുടെ അപമാനങ്ങളെ അകറ്റിക്കളയുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും നിവർത്തുന്ന ദൈവം, നമ്മുടെ കണ്ണിൽ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ദൈവമാണ്. മറ്റൊന്ന്, അവൻ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. കാലിൻ്റെ വീഴ്ച നമ്മുടെ നടപ്പിനെ ബാധിക്കും, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ബാധിക്കും. എന്നാൽ അവനെൻ്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി ഗിരിവുകളിൽ മേൽ നിൽക്കുമാറാക്കുന്നത് പോലെ കാലിനെ വീഴ്ചയിൽ നിന്ന് ദൈവം രക്ഷിക്കുകയാണ്. വീഴാതെ ഉണർന്നമേ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തേജസ്സോടെ ആനന്ദത്തോടെ മുന്നിർത്താൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമെന്നാണ് റോമാലേഖനം 14:4 നാം വായിക്കുന്നത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ. ദൈവം ചെയ്ത അഞ്ചാമത്തെ ഉപകാരം, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാക്യം 16, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ബന്ധനങ്ങൾ എന്ന ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന, മനുഷ്യനെ അടക്കി ഭരിക്കുന്ന ഒരുപാട് ബന്ധനങ്ങളുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു ഒരിക്കൽ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. മകളെ എഴുന്നേറ്റ് നിവർന്നിൽക്കുക എന്ന് കർത്താവളോട് പറഞ്ഞു. ശബത്തിൽ യേശു അവളെ സൗഖ്യമാക്കിയതിൽ പരീശന്മാർ പിറുപിറുത്തു. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചു വച്ചിരുന്നവളായ അബ്രഹാമിൻ്റെ മകളായി ഇവളെ അഴിച്ചുവിടേണ്ടതല്ലയോ? ലൂക്കോസ് 13:11-16 വാക്യം. അവനെൻ്റെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇബ്രായലേഖനം 2:14, മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. പാപബന്ധനങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്നവനാണ്. പാപം ചെയ്യുന്നവനൊക്കെയും പാപത്തിൻ്റെ ദാസനാകുന്നു. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 4 കഠോര പാപികളുടെ പാപമാണ് ക്ഷമിച്ചു കൊടുത്തത്. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീക്ക്, അതുപോലെ തന്നെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീക്ക്, ബെതസ്ത കുളക്കരയിൽ 38 വർഷമായി കിടന്നിരുന്ന ആ വ്യക്തിക്ക്, 4 പേർ ചുമന്നു കൊണ്ടുവന്ന പക്ഷപാതക്കാരനായ മനുഷ്യന്, 4 പേരുടെയും പാപങ്ങൾ യേശു ക്ഷമിച്ചു കൊടുത്തു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പായിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അതെ, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ശിംശോനെ ഞാനുകൊണ്ടും പുതിയ കയറുകൊണ്ടുമൊക്കെ ബന്ധിച്ചതല്ലേ? എന്നാൽ ആത്മശക്തി അവൻ്റെ മേലാവസിച്ചപ്പോൾ ആ കയറുകൾ, ആ ഞാനുകൾ കരിഞ്ഞു പോകാനിടയായി. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ബന്ധിച്ചതല്ലേ? അർദ്ധരാത്രിക്ക് അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ആ ചങ്ങലകൾ അഴിഞ്ഞു വീണു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടുന്ന പ്രത്യുപകാരങ്ങളാണ് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുന്നത്. വാക്യം 12, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമായി കൊടുക്കാൻ ഭൗതികമായി യാതൊന്നും നമ്മുടെ പക്കലില്ല. 1 വയസ്സ് പ്രായമുള്ള ഒരു കാളക്കിടാവിനെയും കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലണമോ? അത്തിനതിന് കാളകളുടെ രക്തം കുടിക്കുമോ? അവന് മാംസം ഭക്ഷിക്കുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. നാം പ്രത്യുപകാരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആത്മീകങ്ങളാണ്. ഇതിൽ തന്നെ ചില ആത്മീകമായ പ്രത്യുപകാരങ്ങൾ പറയുന്നുണ്ട്. വാക്യം 13, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം എന്ന് പറഞ്ഞാൽ രക്ഷയെന്നാണ്. വീഞ്ഞു പാത്രം എന്ന് പറഞ്ഞാൽ വീഞ്ഞെന്നാണ്, അല്ലാതെ ആ പാത്രമല്ല. അവനെന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കും. കർത്താവിൻ്റെ സ്തോത്രം. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് 51:12 വാക്യത്തിൽ വായിക്കുന്നു. രക്ഷയിലൊരു സന്തോഷമുണ്ട്. യെശയ്യാപ്രവചനം 12:3 വാക്യം, രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുന്ന അനുഭവമാണ്. യെശയ്യാപ്രവചനം 33:6 രക്ഷയിൽ ഒരു സമൃദ്ധിയുണ്ട്. 1 തെസലോനിക്കലേഖനം 5:9 രക്ഷയിൽ ഒരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്,
അവർക്ക് സ്തോത്രം പറയാൻ വകയുണ്ട്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ക്രോധത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും പാനപാത്രമായിരുന്നു. യെശയ്യാപ്രവചനം 51:17 വാക്യം. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള പാനപാത്രം എന്താണ്? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. 23:5 വാക്യം. അത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. മറ്റൊരു പ്രത്യുപകാരം ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നതാണ്. വാക്യം 17, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്തോത്രം ഒരു യാഗാർപ്പണമാണ് എന്ന് 50 14:23 വാക്യങ്ങളിൽ വായിക്കുന്നു. പുതിയ നിയമത്തിൽ എബ്രായലേഖനം 13:15 അതേ ചിന്ത ആവർത്തിക്കുകയാണ്. അത്യുന്നതിന് സ്തോത്രയാഗം അർപ്പിക്കുക. 63:30 വാക്യങ്ങളിൽ അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ് എന്നും, ഹോശിയാപ്രവചനം 14:2 വാക്യത്തിൽ ഞാൻ എൻ്റെ അധരാർപ്പണങ്ങളായ കാളകളെ അർപ്പിക്കും എന്നും പറയുന്നു. എന്താണ് അധരാർപ്പണമായ കാള? സ്തോത്രയാഗമാണ്. ലേവ്യാപുസ്തകം 22:29 വാക്യത്തിലും 7:12 വാക്യത്തിലും സ്തോത്രയാഗത്തെക്കുറിച്ച് പറയുന്നു. അത്യുന്നതിന് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ ആദവന് പ്രസാദകരമാകത്തക്കവണ്ണം അർപ്പിക്കണം. പഴയ നിയമത്തിൽ മൃഗങ്ങളെ യാഗമർപ്പിക്കുമ്പോൾ അത് ഊനമില്ലാത്ത മൃഗമായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ, പുതിയ നിയമത്തിൽ നാം സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് തികവുള്ള മനസ്സോടെ ആയിരിക്കണം, നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം. മറ്റൊരു പ്രത്യുപകാരം ദൈവത്തിന് നേർച്ചകൾ കഴിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള 3 ഈ സങ്കീർത്തനത്തിലുണ്ട്. വാക്യം 14, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കണക്കെ കഴിക്കും. വാക്യം 18, യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കണക്കെ കഴിക്കും. 56:12 വാക്യം, ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. തിരുമുൽക്കാഴ്ചയുമായി ദൈവസന്നിധിയിൽ വരുവേ. 116 നമ്മുടെ പാഠ്യഭാഗം. അതിലെ 3 പ്രധാനപ്പെട്ട ചിന്ത, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്നുള്ളതാണ്. വാക്യം 15, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. 72:14 വാക്യം, അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവരുടെ മരണം അവന് വിലയേറിയതായിരിക്കും, അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും, അത് അവരുടെ ജീവൻ അവന് വിലയേറിയതായിരിക്കും. എന്തുകൊണ്ട്? അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല എന്നായിരുന്നു പഴയ നിയമത്തിൻ്റെ നിലവിളി. 49:9 വാക്യം, സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അത് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. ആ വിലയേറിയ വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ വേണ്ടി ഒരു വിലയേറിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. പ്രാണൻ്റെ വീണ്ടെടുപ്പും വിലയേറിയതായിരുന്നു, അതിനുവേണ്ടി കൊടുത്ത വിലയും വിലയേറിയതായിരുന്നു കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. അങ്ങനെ ആ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിച്ച പലരുടെയും മരണത്തെ ദൈവം വിലയേറിയതായി കണക്കാക്കിയിട്ടുണ്ട്. ദാനിയൽ മരിക്കുമ്പോൾ ദൈവം അവന് നൽകിയ ശുഭസൂചകമായ വാഗ്ദത്തങ്ങൾ ആ പുസ്തകത്തിൻ്റെ അവസാന വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. 12:13 വാക്യം, നീയോ ദാനിയലെ പോയി വിശ്രമിക്കുക, വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഒരു നല്ല വിശ്രമം ജീവിതം ദൈവവിന് വാഗ്ദത്തം ചെയ്തു. മരണത്തിന് ശേഷം മനുഷ്യൻ്റെ ആത്മാക്കൾ വീണ്ടെടുപ്പിൻ്റെ നാളുവരെയും വിശ്രമിക്കുകയാണ്. മറ്റൊന്ന്, ദൈവവിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാഗ്ദത്തം നൽകി എന്നുള്ളതാണ്. കാലാവസാനത്തിൽ നീ എഴുന്നേറ്റ് വരും. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല, ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ലാസർ എന്ന ദരിദ്രൻ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് വിശപ്പടക്കിപ്പോന്നവനാണ്. നായ്ക്കൾ പലപ്പോഴും വ്രണങ്ങൾ നക്കിപ്പോന്നവനാണ്. സാധുവെങ്കിലും ദരിദ്രനെങ്കിലും വ്രണം നിറഞ്ഞവനെങ്കിലും ഭക്തനായിരുന്നതുകൊണ്ട് അവൻ മരിച്ചപ്പോൾ അവനെ
അവൻ്റെ ആത്മാവിനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. സ്തെഫാനോസ് എന്ന ആദ്യ ക്രൈസ്തവ രക്തസാക്ഷി ഭരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു ക്രിസ്തു ദൈവമഹത്വത്തിൻ്റെ വലത്തു ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായി നാം കാണുകയാണ്. ഉയർത്തെഴുന്നേറ്റ് അനന്തര സ്വർഗത്തിലേക്ക് ചെന്ന യേശു ക്രിസ്തുവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം, നിന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്നാണ് പിതാവായ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു എന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുമാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ക്രിസ്തു ഇരിക്കുന്നു, എന്നാൽ ഇതാ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിന്? തനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് കടന്നു വരുന്ന തൻ്റെ ഭക്തനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 116 സങ്കീർത്തനമാണല്ലോ ഇന്ന് നാം ധ്യാനിച്ചത്. അനുഗ്രഹീതമായ സങ്കീർത്തനത്തിലെ പ്രസക്തമായ 3 ചിന്തകൾ നാം ധ്യാനവിധേയമാക്കി. 1, 3 കൂട്ടരോടുള്ള ആശയവിനിമയമായിരുന്നു. മനസ്സ് പലപ്പോഴും കലുഷിതമായി പോകുമ്പോൾ എൻ മനമേ നീ വീണ്ടും ശ്വസ്തമായിരിക്കുക എന്ന് പറഞ്ഞ് മനസ്സിനെ ഉപദേശിക്കുന്ന, ശാന്തമായി പാർക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല ചിന്ത നാം കാണുകയുണ്ടായി. മറ്റൊന്ന് സമൂഹത്തോടുള്ള സംസാരമായിരുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ കഷ്ടതയിലായി എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും പരിഭ്രമിച്ചു പോയി. എങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ പരിഭ്രമത്തിൽ പലതും തിരക്കു പിടിച്ചു പറഞ്ഞു പോയെങ്കിലും പിന്നെത്തതിൽ ഞാൻ അതേക്കുറിച്ച് പരിതപിച്ചു. ദൈവം എന്നെ രക്ഷിച്ചു. ദൈവത്തോടുള്ള ആശയവിനിമയമായിരുന്നു മറ്റൊന്ന്. യഹോവയുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന 4 നന്മകൾ നാം കാണുകയുണ്ടായി. 2, ദൈവം ചെയ്ത ഉപകാരങ്ങളും ഭക്തന് അതിന് നൽകാനുള്ള പ്രത്യുപകാരങ്ങളുമാണ്. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്താണ്? മനസ്സിനെ സ്വസ്ഥമാക്കി, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം 3, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. കാരണം അവരുടെ വീണ്ടെടുപ്പ് വിലയേറിയ രക്തം കൊണ്ട് സാധിപ്പിച്ചതായതുകൊണ്ട് അവരുടെ ജീവൻ, അവരുടെ ആത്മാവ് ഒക്കെ ദൈവത്തിന് വിലയേറിയതാണ്. ലാസർ മരിച്ചപ്പോൾ അവനെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. സ്തെഫാനോസ് മരിച്ചപ്പോൾ അവനെ യേശു ക്രിസ്തു സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ട് അത്യുന്നതന് സ്തോത്രയാഗമർപ്പിച്ച് നമ്മുടെ ജീവിതകാലം ഭയത്തോടും ഭക്തിയോടും കൂടെ കഴിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 116 സങ്കീർത്തനം 1 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കട്ടെ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മോശയും കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ സങ്കീർത്തനം സങ്കീർത്തനം വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരവും കിന്നരവും വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരും കിന്നരവും ഒന്നിച്ചിണക്കി സ്തുതിച്ചിടാം പൂർണ്ണ ഹൃദയത്തോട് ആരാധിക്കാം ഒന്നിച്ചിണക്കി സ്തുതിച്ചിടാം നാം പൂർണ്ണ ഹൃദയത്തോട് ആരാധിക്കാം സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ.
മനുഷ്യാശ്രയം വ്യർത്ഥം ദൈവാശ്രയം ശ്രേഷ്ഠം ഇതാണല്ലോ മധ്യവാക്യം മനുഷ്യാശ്രയം വ്യർത്ഥം ദൈവാശ്രയം ശ്രേഷ്ഠം ഇതാണല്ലോ മധ്യവാക്യം വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ ആലപിക്കാം നമുക്കാരാധിക്കാം ആത്മാവി ചൈതന്യം ആസ്വദിക്കാം ആലപിക്കാം നമുക്കാരാധിക്കാം ആത്മാവി ചൈതന്യം ആസ്വദിക്കാം സങ്കീർത്തനം സങ്കീർത്തനം